ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു തരത്തിലും ഫ്ലോപ്പ് ആവാനോ ഫെയിലാവാനോ ഒരു ചാൻസും ഇല്ലാതെ 100% സക്സസ് ആയിട്ടുള്ള സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് 6 കപ്പ് കേക്ക് മോൾഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു തീമിൽ മൊത്തത്തിൽ അവർക്ക് സെയിൽ ചെയ്തിട്ടുള്ള ആ ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലോട്ടേക്ക് പോവാം. ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അല്ലേ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ബാക്കി വരുന്ന കപ്പ് കേക്കിൽ ആക്കിയിട്ട് ബാക്കി വരുന്ന ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിന്ന് റെഡിയാക്കാണ്. അപ്പോൾ നമുക്ക് കേക്ക് സെയിൽ ചെയ്യുന്നതിൻ്റെ ബാക്കി വരുന്ന ബാറ്റർ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് കഴിച്ച് നോക്കാമല്ലേ. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയൊരു ടിന്നിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ബാക്കി വരുന്ന മൈദയൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ ബാറ്റർ ഒഴിക്കാവൂ. അപ്പോൾ പിന്നെ ഞാനിവിടെ 6 കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മോൾഡ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പം നമുക്ക് എല്ലാം റെഡി ആക്കിയതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാം. അപ്പം ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കുക, അരിപ്പ എടുക്കുക. ഒട്ടും വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അരിപ്പയിലേക്ക് നമ്മൾ മൈദ ചേർക്കുക. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. അതായത് 125 ml കപ്പിൽ 1 കപ്പ് എടുത്തതിന് ശേഷം അതിൽ നിന്നും 1 ടേബിൾ സ്പൂണ് എടുത്ത് മാറ്റുക. അതേ സ്ഥാനത്ത് നമ്മൾ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൽ കുറവ്, അതായത് 1/8 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം 1 തവണ അരിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സിങ് ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ മിക്സിങ് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺഫ്ലവർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ചേർത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രത്യേക തരം സ്പോഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ അത് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തന്നെ മൈദ എടുത്താൽ മതി. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസം കാര്യങ്ങൾ വരാനില്ല. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കുക. ഇനി ഡ്രൈ ആയിട്ടുള്ള ബൗളെടുക്കുക, ഒട്ടും വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ എടുക്കുന്ന മുട്ട റൂം ടെമ്പറേച്ചർ ആണോ എന്ന് നോക്കുക. ഒട്ടും വെള്ളമില്ല എന്ന് മുട്ടയിലും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം ഞാനിവിടെ 1 നുള്ള് ഉപ്പും 1/2 ടീസ്പൂണ് വാനില എസൻസും ചോക്ലേറ്റ് മിക്സ് ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. ടൈഗറിൻ്റെ ചോക്ലേറ്റ് മിക്സ് 2-3 ഡ്രോപ്പ്, അത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അവിടെ ചേർക്കുന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചോക്ലേറ്റ് കപ്പ് കേക്ക് ആയതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചോക്ലേറ്റ് മിക്സ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 1/3 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. അത് കുറേശ്ശേ ആയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കി എടുക്കുക. നന്നായിട്ട് ഷുഗർ മെൽട്ട് ആയതിനു ശേഷം മാത്രം സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുക. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പ്രത്യേകിച്ച് പറയുന്നതാണ്, പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/3, ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പ് തന്നെ എടുത്തോളൂ. അപ്പോൾ എങ്കിലേ കുറച്ചുകൂടി ഷുഗർ ഉണ്ടാവും, കുറച്ചുകൂടി മധുരം നമ്മൾ മുന്നിട്ട് നിന്നാൽ മാത്രമേ കപ്പ് കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി ചേർക്കാം. ഞാൻ ഇവിടെ വെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റിബൺ കൺസിസ്റ്റൻസി എന്നുള്ള ലെവലിലേക്ക് ബീറ്റ് ചെയ്ത് എത്തിച്ചതിന് ശേഷം മാത്രം 2 ടേബിൾ സ്പൂണ് മെൽട്ട് ചെയ്ത ബട്ടർ ചേർക്കാം. ബട്ടർ ആകുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ബട്ടർ അല്ല നിങ്ങൾക്ക് ഓയിലാണ് ചേർക്കേണ്ടതെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണയോ മറ്റ് ഫ്ലേവർ മണം ഉള്ള ടൈപ്പ് ആ ഒരു ഓയിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിലായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽട്ട് ചെയ്തിട്ടാണ്. ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസും 2 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർക്കുക. പാല് പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിൽ ഉള്ള തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്തതിന് ശേഷം ഇൻഗ്രീഡിയൻസ് കറക്റ്റ് മെഷർ കറക്റ്റ് ആവാൻ ശ്രദ്ധിക്കുക. മെഷർമെൻറ്റിൽ വരുന്ന പ്രോബ്ലംസും പിന്നെ മിക്സിങ് ഓവർ മിക്സിങ് ആകുന്ന സമയത്തുമാണ് പലർക്കും പല റെസിപ്പീസും ഫ്ലോപ്പ് ആവുന്നത്. അപ്പം കൂടുതൽ എനിക്ക് ഓരോ വീഡിയോസിൻ്റെ അകത്തും കമൻസിൽ വരുന്നത് ഒരു ഫ്ലോപ്പ് ആകുന്നുള്ള ആ ഒരു കമൻസ് എനിക്ക് വരുത്ത് കുറവാണ്, വരുത്തില്ല എന്ന് തന്നെ പറയാം. കൂടുതലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, കുട്ടി സബ്സ്ക്രൈബേഴ്സ്
പോലും നമുക്ക് കമൻസ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് യൂസ്ഫുള്ളായി, ഒരുപാട് വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കി തുടങ്ങി, സെയിൽ തുടങ്ങി, 13 വയസ്സുള്ള കുട്ടികൾ പോലും ഇപ്പം കേക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കമൻസ് ഞാനിവിടെ സ്ക്രീനിൽ പിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു ആത്മവിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അത്രയും കുട്ടി സബ്സ്ക്രൈബേഴ്സ് പോലും കേക്ക് ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആവാതെ സക്സസ്ഫുള്ളായിട്ട് സെയിൽ തുടങ്ങി എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് കുറേ കേക്ക്സിൻ്റെയും പലതരം നമ്മുടെ റെസിപ്പീസിൻ്റെയും ഒക്കെ ഫോളോ ചെയ്തതിന് ശേഷം നമ്മുടെ അതേ സെയിം ഡിസൈൻ വരെ ഫോളോ ചെയ്തിട്ട് സെയിം ഡിസൈനിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എല്ലാം കൂടിയിട്ട് ഞാനൊരു വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അയച്ചു തന്നിട്ടുള്ള അവർ വിഷമിക്കേണ്ട, അടുത്തതായിട്ട് ന്യൂ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിൽക്കും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിപ്പോൾ ഓരോ കപ്പിലേക്കും 1/4 കപ്പ് എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട സമയത്ത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും 2 ടേബിൾ സ്പൂണാണ് മിൽക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് കറക്റ്റ് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഓവർ മിക്സിങ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അത് ഏത് കേക്കാലും, സ്പോഞ്ച് കേക്ക് ആയാലും കപ്പ് കേക്ക് ആയാലും ഏത് നമ്മുടെ കേക്ക് ബാറ്റേഴ്സ് ആയാലും ഓവർ മിക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് സോഫ്റ്റ്നെസ് പോവുകയും ചെയ്യും, ഹൈറ്റും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്നതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ലെവൽ ചെയ്തതിന് ശേഷം നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്ത് കാണിക്കുന്നത്. ഓവനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക, 160 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ബേക്കായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യുക 15 to 20, പ്രീ ഹീറ്റ് ചെയ്യേണ്ടത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. ബേക്കാണെങ്കിൽ മീഡിയം, പ്രീ ഹീറ്റാണെങ്കിൽ ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. 15 മിനിറ്റിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചും യൂസ് ചെയ്യുന്ന പാത്രത്തിനനുസരിച്ചും നിങ്ങളുടെ ഓവൻ്റെ ഹീറ്റ് അനുസരിച്ചും ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെയും പാത്രവും ഓരോരുത്തരുടെയും ഓവനും ഗ്യാസും എല്ലാം വ്യത്യാസമാണ്. അപ്പം ഏകദേശം ഒരു കറക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 15 to 20 എന്ന് പറയുന്നത്. എന്നിട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യേണ്ട ആ ഒരു രീതിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി പാക്കിങ് കൂടെ കാണിക്കണം എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഡോണറ്റ്സിൻ്റെ ആയാലും കപ്പ് കേക്കിൻ്റെ ആയാലും 2-3 ടയർ കേക്ക്സിൻ്റെ ഒക്കെ ഡിസൈൻസും അതിൻ്റെ പാക്കിങ്ങും ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുത്തിട്ടുള്ള, അതായത് ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് കൊടുത്തിട്ടുള്ള ഐറ്റംസിൻ്റെ ഓരോ വീഡിയോസ് ആയിട്ടാണ് നമ്മളിത് പോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഞാനിവിടെ കപ്പ് കേക്ക് ചെയ്തു, ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ കേക്കിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടും. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഇതുവരെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കപ്പ് കേക്കിൻ്റെ ആ ഒരു ബോക്സ് റെഡിയാക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള ഹോൾസ് ആയിട്ട് ആ കപ്പ് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പാക്കിങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബ്രൗൺ പേപ്പർ പോലത്തെ ആ ഒരു ടൈപ്പ് ഹൈറ്റുള്ള കപ്പ് കേക്ക് വെക്കുന്ന ടൈപ്പും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഹോൾസ് ഉള്ള ടൈപ്പ് ആകുന്ന ടൈമിൽ നമ്മുടെ കപ്പ് കേക്ക് അധികം ട്രാവൽ ടൈമിൽ മൂവ് ആവാതെ ശ്രദ്ധിച്ച് നമുക്ക് അത് ഡെലിവറി ചെയ്യാനും വേണ്ടി പറ്റും. അപ്പം പിന്നെ ഓരോ ഫംഗ്ഷൻസിനനുസരിച്ച് ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ ബോക്സ് വരെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം റിച്ച് ആയിട്ട് ചെയ്യാൻ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് റിച്ച് ടൈപ്പിൽ കൊടുക്കും. നോർമലി ടൈപ്പ് മതി, കുറേ ക്യാഷ് അങ്ങനെ ഓവർ ചെലവ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർക്ക് ആ ഒരു കേക്കിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലാണ്ട് കവറോ കാര്യങ്ങളോ അതിൻ്റെ ഡിസൈൻസോ കാര്യങ്ങളോ നമ്മൾ കൂടുതലായിട്ട് ചെയ്യില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റിച്ച് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളും ബോക്സും നമ്മൾ യൂസ് ചെയ്യാം. ഇത് പിന്നെ നമ്മളിതോടെ 2 ടയറിനുള്ള ബോക്സ് ആണ്. അപ്പോൾ ഞാനിത് ഇതിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ബാക്കി നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുന്നത് എന്ന് കൂടി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതിന് കുറച്ചുകൂടി നമ്മുടെ ബോക്സിന് കുറച്ചുകൂടി മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ആ ഒരു ഫ്ലവർ ടൈപ്പിലുള്ള റിബൺസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവർ ഡിസൈനിങ് വരും, ഒരു ബോ പോലെ. അപ്പോൾ ആ ഒരു ബോ നമ്മൾ ഇതുപോലെ സൈഡിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടോ നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പൊ വലിയ ടൈപ്പിലുള്ള റിബൺ ബോ ഞാനിവിടെ കേക്കിന്റെ ബോക്സിലും പിന്നെ ഒരു ചെറുത് റെഡ് കളർ ഞാനിവിടെ കപ്പ് കേക്കിന്റെ ബോക്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് കപ്പ് കേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പൊ ആ കപ്പ് കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്രീം എടുക്കുന്നുണ്ട്. ഞാനിവിടെ തലേന്ന് തന്നെ കേക്കൊക്കെ ഐസിങ് ചെയ്ത് അതിൻ്റെ ബാക്കി വരുന്ന ക്രീം ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് ഒരു ബോക്സിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത്. കൂടുതൽ ദിവസങ്ങൾ വെക്കുന്നതാണെങ്കിൽ ഫ്രീസറിൽ വെക്കും, അതായത് 2-3 ദിവസത്തിൽ കൂടുതൽ വെക്കുന്നതാണെങ്കിൽ ഫ്രീസറിൽ വെക്കും, ഇല്ലെങ്കിൽ നമ്മൾ താഴെ തന്നെ പെട്ടെന്ന് എടുത്ത് തീർക്കുന്ന രീതിയിലാണെങ്കിൽ താഴെ തന്നെയാണ് വെക്കാറുള്ളത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ബാക്കി വന്ന ക്രീം എങ്ങനെയാണ് സൂക്ഷിക്കുക, എന്തൊക്കെയാണ് ചെയ്യാന്ന്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ ബാക്കി വരുന്ന ക്രീം കേക്കിനാണെങ്കിൽ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്, ഡിസൈൻസിന് കൊടുക്കൽ കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ തലേന്ന് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട്, അതായത് കേക്കിൻ്റെ അതേ ക്രീം തന്നെ ആയതുകൊണ്ട് നമ്മൾ പിറ്റേന്ന് എടുത്താലും ആ ഒരു ഡിസൈൻസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലാക്ക് കളർ കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് ആ ഒരു ഗ്രേ ഡാർക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര ക്രീമിലേക്ക് ബ്ലാക്ക് ചേർത്താലും കറക്റ്റ് ബ്ലാക്ക് നമുക്ക് കിട്ടാറില്ല. അപ്പൊ ആ കറക്റ്റ് ബ്ലാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ടിപ്സും ട്രിക്സ് എന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് ഡാർക്ക് കളർ, റെഡ് ഡാർക്ക് കളർ, അതായത് റെഡും ബ്ലാക്കും ഡാർക്ക് ഷെയ്ഡ് എങ്ങനെ കിട്ടുന്നതിന്റെ ടിപ്സും ട്രിക്സും ഒക്കെ ഒരു വീഡിയോ ഇട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അപ്പൊ ഇതിൽ നമുക്ക് അത്ര ഡാർക്ക് ഷെയ്ഡ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ നോർമലി ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാർക്ക് കളർ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയതിന് ശേഷം വേറൊരു പൈപ്പിംഗ് ബാഗിൽ നോസിലിട്ടിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഭാഗത്ത് മാത്രം ഒരു ലൈൻസ് പോലെ നമ്മൾ ഡാർക്ക് കളർ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ വൈറ്റ് ക്രീം ഫില്ല് ചെയ്യുക. എന്നതിന് ശേഷം എയർ കടക്കാത്ത രീതിയിൽ നമ്മളത് ക്ലോസ് ചെയ്യുക. അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ ഒന്നടങ്ങ് മൊത്തത്തിൽ അങ്ങ് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ എയർ കയറിയിട്ട് ഡിസൈൻസിൻ്റെ ടൈമിൽ എയർ ബബിൾസ് തന്നെ വന്നിട്ട് നമുക്ക് ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് എയർ കടക്കാത്ത രീതിയിൽ അത് ക്ലോസ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ കപ്പ് കേക്കിൻ്റെ ഓരോ കപ്പ് കേക്കും എടുക്കുക, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. വെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും കൂടുതൽ ടേസ്റ്റും ആ ഒരു മധുരവും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കുന്നുണ്ട്. അതായത് സിറപ്പ് വെച്ച് നമ്മൾ സോഫ്റ്റ് ആകുമ്പോൾ കുറച്ച് കൂടി ടേസ്റ്റും മധുരവും കൂടും. ഇതിന് ശേഷമാണ് നമ്മളിതിവിടെ സെയിലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസൈൻ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കപ്പ് ക്രീം ചേർക്കാതെയാണെങ്കിൽ പുറത്ത് തന്നെ ഒരു ദിവസം മൊത്തം നമ്മൾ വെച്ച് കഴിഞ്ഞാലും റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും കേക്ക് കേടായി പോവില്ല. എന്നതിന് ശേഷം നമ്മളിത് മുകളിൽ ഡിസൈനിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ, അതായത് ക്രീം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മെൽട്ടാവും. അപ്പോൾ നമ്മൾ ഒരു ദിവസം തലേന്ന് തന്നെ നമ്മൾ കേക്ക് ആക്കി, അതായത് ഈ കപ്പ് കേക്ക് ആക്കി വെച്ചാലും പിറ്റേന്ന് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരുമിച്ച് തന്നെ കേക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ കപ്പ് കേക്ക് റെഡിയാക്കിയിട്ട് അത് പുറത്ത് എയർ ടൈറ്റ് ആയിട്ട് ഒരു ബോക്സിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് ഷെയ്ഡിലായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുള്ളത്, അതുപോലെ നമ്മൾ നേരത്തെ ഡാർക്ക് ഒരു സൈഡും ബാക്കി വൈറ്റും കൂടി ഫില്ല് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ഡബിൾ ഷെയ്ഡിലായിട്ട് നമുക്ക് ഡിസൈനിങ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ നോസിൽസിൻ്റെ ഫോട്ടോ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. നമ്മൾ നോർമലി ഫ്ലവർ നോസിൽ വരക്കുന്ന ആ ഒരു ഇതാണ്, അതായത് റൊസറ്റ നോസിലിൻ്റെ ആ ഒരു ഫ്ലവർ വരക്കുന്ന നോസിലാണ്. അപ്പോൾ അതിന് മുകളിൽ കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് പേൾസ്, ഒരു മീഡിയം ലെവലിലുള്ള പേൾസാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഏതൊക്കെ കളേഴ്സ് പേൾസ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, കസ്റ്റമേഴ്സിൻ്റെ താല്പര്യമാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെയിൽ ചെയ്യുന്ന കപ്പ് കേക്കിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്.